ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരയായി ഗിന്നസ് ബുക്ക് ചിത്രീകരിച്ച സ്ത്രീയാണ് കൗണ്ടസ് എലിസബത്ത് ബത്തോറി. ബ്ലഡി കൗണ്ടസ്, ബ്ലഡി ഡ്രാക്കുള, ലേഡി ഡ്രാക്കുള എന്ന പേരിലൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. 1561 ഹംഗറിയിലാണ് എലിസബത്ത് ജനിച്ചത്. ആ കാലഘട്ടത്തിലെ ഹംഗറിയിലെ ഭരണാധികാരികൾ വളരെ കർക്കശക്കാരായിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരെ വളരെ ഭയമായിരുന്നു. അത്രമേൽ കഠിനമായ ശിക്ഷാമുറകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് എലിസബത്ത് വളർന്നു വന്നത്. അവിടെ ആഢ്യഭാഷകളായ ഫ്രഞ്ച്, ഗ്രീക്ക്, ലാറ്റിൻ എന്നിവയിൽ നിപുണയായിരുന്നു ബത്തോറി. വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് അന്ധവിശ്വാസിയാകില്ലെന്ന് സാരം. 15-ാമത്തെ വയസ്സിലാണ് ഇവരുടെ വിവാഹം. ഹംഗേറിയൻ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഫെറൻ നഡാസ്കി ആയിരുന്നു ഇവരുടെ ഭർത്താവ്. ഭർത്താവ് തന്നേക്കാൾ താഴ്ന്ന കുടുംബാംഗമായതിനാൽ വിവാഹശേഷം ഭർത്താവിന്റെ കുടുംബ പേര് ഭാര്യയുടെ പേരിനൊപ്പം ചേർക്കുക എന്ന മാമൂലുകൾക്ക് അവർ തയ്യാറായില്ല. ഭർത്താവ് ഹംഗേറിയൻ ഗ്രൂപ്പിന്റെ ചീഫ് കമാൻഡറായി ഒട്ടോമൻ യുദ്ധത്തിന് പോയപ്പോൾ എലിസബത്ത് ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 48-ാമത്തെ വയസ്സിലാണ് നഡാസ്ഡി അന്തരിച്ചത്. 29 വർഷത്തെ ദാമ്പത്യം അങ്ങനെ അവസാനിച്ചു. ഓട്ടോമനുമായുള്ള യുദ്ധം ഏകദേശം 10 വർഷത്തോളം നീണ്ടു നിന്നിരുന്നു. വലിയ ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായും എലിസബത്തിന്റെ ചുമലിലായി. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ. സമ്മർദ്ദം ഒരാളുടെ ജീവിതത്തെ അടിമുടി എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എലിസബത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ അകാല വാർദ്ധക്യം പിടികൂടി. ഇതവരെ മാനസികമായി വല്ലാതെ അങ്ങ് തളർത്തി. ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനാവുന്നില്ലെന്ന അപകർഷതാബോധം അവരുടെ മനസ്സിനെ ഭരിച്ചു തുടങ്ങി. എലിസബത്തിന് 43 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് അന്തരിക്കുന്നത്. ജീവിതത്തോടുള്ള ആസക്തി എലിസബത്തിൽ സ്ഥായിയായിരുന്നതിനാൽ വാർദ്ധക്യത്തിന്റെ വരവ് അവർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ലോകം കണ്ട വലിയ ക്രൂരതകളിലേക്കുള്ള ചവിട്ടുപടിയായത് ആ ആസക്തിയാണ്. ഒരിക്കൽ മുടി ചെയ്യുന്നതിനിടയിൽ വേദനിച്ചതിന്റെ പേരിൽ അവർ പരിചാരകയെ മർദ്ദിച്ചു. ദേഹം മുറിഞ്ഞ പരിചാരകയുടെ രക്തം എലിസബത്തിന്റെ ശരീരത്തിലും പറ്റി. പിറ്റേന്ന് ഉറക്കമുണർന്നപ്പോൾ ചോര പറ്റിയ ശരീരഭാഗത്തിന് യുവത്വം തിരിച്ചു കിട്ടിയതുപോലെ അവർക്ക് തോന്നി. തന്റെ സംശയത്തിന് ഉത്തരം തിരഞ്ഞ് അവരെത്തിയത് പണ്ഡിതരുടെ അടുത്തേക്കാണ്, അന്ധവിശ്വാസത്തിന്റെ വിൽപ്പനക്കാരായ പണ്ഡിതരുടെ അടുത്തേക്ക്. എലിസബത്തിനുള്ളിലെ ക്രിമിനലിനെ പൊടിതട്ടിയെടുത്തതും ചോര കൊണ്ട് യൗവനം വീണ്ടെടുക്കാമെന്ന ഇവരുടെ മൂഢവിശ്വാസത്തെ ബലപ്പെടുത്തിയതും ആ കൂടിക്കാഴ്ചകളായിരുന്നു. പിന്നെ കണ്ടത് യുവത്വം വീണ്ടെടുക്കാനായുള്ള എലിസബത്തിന്റെ രക്തകുരുതികളുടെ തേരോട്ടമാണ്. വിശ്വസ്തരായ പരിചാരകരെയും പട്ടാളക്കാരെയും ഉപയോഗിച്ച് അവർ കന്യകകളെ കടത്തി. കന്യകകളുടെ തലവെട്ടിയും ചോര കുടിച്ചും അവരുടെ രക്തത്തിൽ കുളിച്ചും യൗവനം എങ്ങനെയും വീണ്ടെടുക്കണമെന്ന ആവേശത്തോടെ അവർ കൊലകൾ തുടർന്നു. കൊലപ്പെടുത്തിയവരുടെ മാംസം എലിസബത്ത് പച്ചയ്ക്ക് കഴിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ചർമ്മത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതായി അവർക്ക് തോന്നിയില്ല. എലിസബത്ത് നിരാശയായി. വീണ്ടും തന്റെ വിശ്വസ്ത പണ്ഡിതരുമായി അവർ ഒരു കൂടിക്കാഴ്ച കൂടി നടത്തി. അവർ എലിസബത്തിന്റെ മനസ്സിൽ അടുത്ത ക്രൂരതയുടെ വിത്ത് പാകി. രാജകുടുംബത്തിൽപ്പെട്ട നിങ്ങൾ സാധാരണ കുടുംബത്തിൽപ്പെട്ട കന്യകകളെ അല്ല, അതേ രാജകുടുംബത്തിലെ കന്യകളുടെ രക്തം തന്നെ ചർമ്മത്തിൽ പുരട്ടണമെന്നായിരുന്നു ആ ഉപദേശം. പക്ഷേ സാധാരണക്കാരായ കന്യകമാരെ കടത്തിക്കൊണ്ടുവരുന്നത്ര എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത്. അതിനും അവർ ഒരു വഴി കണ്ടെത്തി. രാജകുടുംബത്തിലെ അവിഹിത സന്തതികളായ പെൺകുട്ടികളെ ദത്തെടുക്കുക. മറ്റൊന്ന്, നല്ല നടപ്പ് പഠിപ്പിക്കാനായി അവരുടെ അടുത്തയക്കുന്ന പെൺകുട്ടികളെ വകവരുത്തുക. മകളെ തിരഞ്ഞു വരുന്ന മാതാപിതാക്കൾക്ക് മുന്നിൽ നുണക്കഥകൾ വിശ്വസനീയമായ രീതിയിൽ അവർ അവതരിപ്പിക്കും. ആഭരണങ്ങൾ കൈക്കലാക്കുന്നതിനു വേണ്ടി പെൺകുട്ടികൾ പരസ്പരം പോരടിച്ചുവെന്നും കൊല്ലപ്പെട്ടു എന്നും ആത്മഹത്യ ചെയ്തു എന്നും മഹാമാരി പിടിപെട്ട് മരണപ്പെട്ടു തുടങ്ങിയ കഥകൾക്ക് ഒന്നും പഞ്ചമുണ്ടായിരുന്നില്ല. പക്ഷേ കുറഞ്ഞ കാലയളവിൽ എലിസബത്തിന്റെ അടുക്കലെത്തുന്ന പെൺകുട്ടികൾ അപ്രത്യക്ഷരാകുന്നതിൽ സ്വാഭാവികമായും നാട്ടിൽ സംശയമുയർന്നു.
ജനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സംസാരം തുടങ്ങി. ചിലർ രഹസ്യമായി അന്വേഷണവും തുടങ്ങി. പക്ഷേ രാജകുടുംബാംഗം എന്ന സവിശേഷ അധികാരം അവരെ സംരക്ഷിച്ചു പോന്നു. ദുർമന്ത്രവാദികളെ ക്ഷണിച്ചു വരുത്തി ആഭിചാരക്രിയകൾക്ക് ശേഷമാണ് അവർ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയിരുന്നത്. കുടുംബത്തിന് ദുർമന്ത്രവാദ ചരിത്രം ഉണ്ടായിരുന്നതായും കഥകളുണ്ട്. കുട്ടിക്കാലത്ത് എലിസബത്തിന് അപസ്മാരമുണ്ടാകുമായിരുന്നു. ഇത് ശമിപ്പിക്കാനായി അപസ്മാരം ഇല്ലാത്ത ഒരാളുടെ ചൂട് ചോര അപസ്മാരം വരുമ്പോൾ ഇവരുടെ ചുണ്ടിൽ പുരട്ടാറുണ്ടായിരുന്നു. ഇത് കണ്ടു വളർന്ന കൗണ്ടസ് ഇത്തരം ക്രൂരതകൾ ആവർത്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലേ. ഒരു രാത്രി പതിവ് ക്രിയയ്ക്ക് ശേഷം രാവിലെ പെൺകുട്ടിയുടെ ശരീരം മറവ് ചെയ്യാമെന്ന ധാരണയിൽ മൃതദേഹം അവർ കൊലപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ചു. ഇത് കണ്ടെത്തിയ നാട്ടുകാർ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു എന്നും അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് നേരിട്ട് കണ്ടെത്തുകയായിരുന്നുവെന്നും രണ്ട് കഥകളുണ്ട്. ക്രൂരമായി കൊലപ്പെട്ട പെൺകുട്ടികളുടെ അഴുകിയ ശരീരങ്ങൾ ഇവരുടെ കൊട്ടാരത്തിൽ ആ സമയത്ത് കണ്ടെത്തിയിരുന്നു അത്രേ. എലിസബത്ത് സാത്താനെ ആരാധിച്ചിരുന്നുവെന്നും മൃതദേഹങ്ങൾ ഭക്ഷിച്ചിരുന്നതായും പറയപ്പെടുന്നു. 1610 ഇവരെ 4 പരിചാരകരോടൊപ്പം അറസ്റ്റ് ചെയ്തു. കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെ പേരുകൾ ഇവർ തന്റെ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. അതിൽ 650 പേരുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല. എലിസബത്തിനൊപ്പം പിടിയിലായ 4 പേർ വധിക്കപ്പെട്ടു. ഇവരെ രാജകുടുംബമായതിനാൽ വധശിക്ഷയ്ക്ക് വിധിച്ചില്ല, മറിച്ച് വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയാണ് ഉണ്ടായത്. രാജകുടുംബത്തിന്റെ പേരിന് കോട്ടം തട്ടാതിരിക്കാൻ വിചാരണ പോലും അതീവ രഹസ്യമായാണ് നടത്തിയത്. പുറത്തേക്കുള്ള ജനലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ട കൊട്ടാരത്തിലെ ഒരു ഇടുങ്ങിയ മുറിയിലായിരുന്നു ഇവരുടെ അവസാന നാളുകൾ. 1614 August 21 കാവലാളോട് എന്റെ കൈകൾ മരവിക്കുന്നു എന്ന് പറഞ്ഞ എലിസബത്തിനെ പിറ്റേ ദിവസം മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അവരുടെ മരണശേഷം 100 അവരുടെ പേര് ഉച്ചരിക്കുന്നത് ഹംഗറിയിൽ നിരോധിക്കപ്പെട്ടിരുന്നു. പള്ളിയിലെ സെമിത്തേരിയിലാണ് എലിസബത്തിനെ ആദ്യം അടക്കം ചെയ്തതെങ്കിലും ജനരോക്ഷത്തെ തുടർന്ന് അവിടെ നിന്ന് നീക്കം ചെയ്തു.